അഭിരുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വെള്ളരിക്കയും മാമ്പഴവും വെച്ചിട്ട് നല്ലൊരു മോരുകറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ ഇതിന് മോരൊഴിച്ച് കൂട്ടാമെന്ന് വേണമെങ്കിലും പറയാമേ. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളരിക്ക നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ വെള്ളരിക്കയായിരുന്നു ഇത്, അതിൻ്റെ പകുതിയാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പകുതി ഞാൻ നുറുക്കിയെടുത്ത് ഈ വലിയ കഷ്ണങ്ങളായിട്ട്, ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അതേപോലെ മാങ്ങയാണെങ്കിൽ ഈ വലുപ്പത്തിലുള്ള ഒരു മാങ്ങയാണ് ഇതേപോലെ നുറുക്കിയെടുത്ത് വെച്ചേക്കുന്നത്, കുറച്ച് വലുപ്പത്തിൽ തന്നെ നുറുക്കിയെടുത്ത് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഇതിനെയും മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു 3 വിസിൽ വരുത്തി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടുപ്പിൽ സാധാ പാത്രത്തിൽ വേവിച്ചെടുത്താലും മതി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കുക്കറിൽ വേവിക്കുന്നത്. അപ്പോൾ കുക്കറിൽ വേവിക്കുമ്പം 3 വിസിൽ മാത്രം വരുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് വേവിച്ചെടുക്കാമേ. നുറുക്കിയെടുത്തിരുന്ന മാങ്ങയും വെള്ളരിക്കയും ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇതുപോലൊരു ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരുത്തി വേവിച്ചെടുക്കാമേ. ഇപ്പോൾ കുക്കർ 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എയറെല്ലാം പോയി കഴിഞ്ഞിട്ടില്ല. അത് പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ മോരുകറിക്കുള്ള അരപ്പ് തയ്യാറാക്കാമേ. ഞാനിപ്പം കറിക്ക് ആവശ്യമായിട്ട് ഒരു 500 ml മോരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ തൈര് നന്നായിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്, നല്ലപോലെ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന 500 ml മോരാണ്. നാളികേരത്തിൻ്റെ അളവാണെങ്കിൽ നമ്മളെടുക്കുന്ന കഷ്ണത്തിൻ്റെ അനുസരിച്ച് വേണം നാളികേരം എടുക്കാൻ. അപ്പോൾ ഞാൻ ഈ എടുത്തേക്കുന്നത് 1/2 മുറി നാളികേരത്തിൻ്റെ താഴെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1/2 മുറി നാളികേരം വേണ്ട നമുക്ക് ഈ ഞാൻ എടുത്തേക്കുന്ന കഷ്ണത്തിന്. അപ്പോൾ നമ്മൾ എടുക്കുന്ന കഷ്ണത്തിൻ്റെ അനുസരിച്ച് നാളികേരവും എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പിനായിട്ട് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിനായിട്ട് ഞാൻ ചേർക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളകിന് പകരം പച്ചമുളക് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 3 എരിവുള്ള വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ മുളകായതുകൊണ്ടാണ് ഞാൻ 3 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ കുറച്ചുകൂടെ വലിപ്പം ഉള്ളതാണെങ്കിൽ 2 എണ്ണമൊക്കെ എടുത്താൽ മതി. പിന്നെ അതേപോലെ ഒരു പിരിയൻ മുളക്. ഇത് ഞാൻ മുളകുകൾ ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തി എടുത്ത് വെച്ചിരിക്കുന്നതാണ് വേഗം അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട്. പിരിയൻ മുളക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഞാനിപ്പോൾ 1 പിരിയൻമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ മോരിൽ നിന്ന് തന്നെ കുറച്ച് എടുത്തിട്ടാണ്, ഞാൻ പാകത്തിന് എടുത്തിട്ടാണ് ഞാൻ ഇത് അരച്ചെടുക്കാൻ പോകുന്നത്. ഇപ്പോൾ വെള്ളം ചേർത്ത് അരച്ചെടുത്താലും കുഴപ്പമില്ല. ഇപ്പോൾ ഞാൻ മോര് ചേർത്തിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ കറിക്കുള്ള അരപ്പ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെന്തിരിക്കുന്ന കഷ്ണങ്ങളിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഞാൻ വെന്ത കഷ്ണങ്ങൾ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കറിൽ 3 വിസിൽ മാത്രം വരുത്തിയാൽ മതി, കറക്റ്റ് പാകത്തിന് ഈ വെള്ളരിക്കയും മാങ്ങയും വെന്ത് കിട്ടുമേ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാമേ. അരപ്പ് ചേർത്തിട്ടുണ്ട്, ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തീ കത്തിച്ചിട്ടില്ല, ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം തീ കത്തിച്ചാൽ മതിയേ. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന മോര് ബാക്കി ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പോൾ പുളിയുള്ള മോരാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനെടുത്തേക്കുന്ന മോരിന് പുളി കുറവാണ്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരളവ് മോര് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, ഇപ്പോൾ തന്നെ പാകത്തിനുള്ള കട്ടിയുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് മോരുകറി ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം കൂടിപ്പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ ഇത്രയും ഒരു കട്ടി മതിയാവുമേ. ഇതിനിപ്പോൾ ഉപ്പൊക്കെ കുറവാണ്, ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഞാൻ ഇനി കുറച്ച് മധുരത്തിന് ശർക്കരയും കൂടെ ചേർക്കുന്നുണ്ട്. ശർക്കര ചേർക്കുമ്പോഴാണ് ഈ ഒരു മോരുകറിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം ഞാൻ ഒരു ടേബിൾ സ്പൂണോളം ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് മധുരമല്ല, നോർമൽ മധുരത്തിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോരുകൂട്ടാൻ മധുരം ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കണ്ട, മാമ്പഴത്തിൻ്റെ ഒരു ചെറിയ മധുരം ഉണ്ടാകും, അത് മതിയാവും. ഇവിടെ എല്ലാവർക്കും കുറച്ച് മധുരം ഇഷ്ടമാണ് ഈ ഒരു മോരുകറിക്ക്, അതുകൊണ്ടാണ് ഞാൻ ശർക്കര ചേർക്കുന്നത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ശർക്കര ചേർത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ ഉപ്പ്,
പിന്നെ ഒരു നുള്ള് ഉലുവാപ്പൊടി. നമ്മൾ ഉലുവ വീണ്ടും വറുത്ത് ചേർക്കുമ്പോൾ ചേർക്കുന്നുണ്ട്, അത് കാരണം ഇപ്പോൾ ഒരു നുള്ള് ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഉലുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് മോര് കറിക്ക്. ഒരുപാടൊന്നും ചേർക്കരുത്, കുറച്ച് മാത്രം. ഇത്രയാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം പോരാത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കണം. ഒട്ടും തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കട്ടെ. മധുരവും ഉപ്പൊക്കെ പോരെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഇതിൻ്റെ ടേസ്റ്റൊന്ന് നോക്കട്ടെ. മധുരം പോരാ, ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയാകും. അത്യാവശ്യം പഴുത്തിട്ടുള്ള മാമ്പഴമായിരുന്നു, അതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ടായിരുന്നു മാമ്പഴത്തിന്. അപ്പോൾ ഇത്രയും മതിയാകും മധുരം. കറിയുടെ കൂട്ടെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓൺ ചെയ്യുന്നതിന് മുന്നേ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും ശർക്കരയും ഉലുവാപ്പൊടി എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്യുക. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്യാൻ പോവാണേ. ഇനി ഇത് കൈവിടാണ്ട് ഇളക്കി നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. പിരിഞ്ഞു പോയരുത്. പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ ഒരു കറിയുടെ ടേസ്റ്റ് തന്നെ പോകും. അപ്പോൾ പിരിഞ്ഞു പോകാണ്ട് നമ്മൾ കൈവിടാണ്ട് ഇളക്കി ചൂടാക്കിയെടുക്കണേ. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണായ കാരണം മാമ്പഴമൊക്കെ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് മാമ്പഴം കിട്ടുമ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റുള്ള കറിയാണ്, ഞാനത് ഉറപ്പ് പറയുകയാണ്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി ചൂടാക്കിയെടുക്കാവേ. ഇപ്പം കറി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരുപാട് നേരം ഇട്ട് കഴിഞ്ഞാൽ ഇത് പിരിഞ്ഞു പോകുക. ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ കടുക് വറുത്ത് ചേർക്കാൻ പോവുകയാണേ. കറിക്ക് താളിക്കാനായിട്ട് ഞാൻ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാമേ. വെളിച്ചെണ്ണ തന്നെ ചേർക്കുക. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ടു കൊടുക്കാമേ. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കണേ. ഇപ്പോൾ കടുക് ഉലുവയൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും പച്ചമുളകും മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ. ഇനി നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ അടിപൊളി വെള്ളരിക്കയും മാമ്പഴവും മോരുകറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും നല്ല ഇഷ്ടമാവുന്ന നല്ലൊരു കൂട്ടാനായിരിക്കും ഇത്, എനിക്കത് ഉറപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, കൂടെ എന്നെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കോൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് ഞാൻ വരാം. അതുവരേക്ക് നന്ദി. It's all too